സ്നേഹിച്ചതിൻ്റെ പേരിൽ മരണം വഹിക്കേണ്ടി വന്ന നിസ്സഹായൻ പിതാവ് തന്നവരിൽ ആരെയും നഷ്ടപ്പെടുത്താതെ തന്നോട് ചേർത്ത് നിർത്തിയവന് കുറ്റവർ നൽകിയത് ക്രൂരപീഡ, അവനെ ക്രൂശിക്കുക എന്ന വാക്കും, യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, ബറാബാസിനെ മതി എന്ന് വിളിച്ചു കൂവുന്നവർക്കിടയിൽ ഞാനുണ്ടോ എന്ന് നോക്കുക, അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിക്കുന്നവർക്കിടയിൽ എൻ്റെ മുഖമുണ്ടോ എന്ന് മാത്രം തിരയുക, എല്ലാവരും പോകുന്ന വഴിയിലല്ലാതെ വേറെ വഴി പോകണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ കൃപ വേണം, വലിയ ധൈര്യം വേണം. ആ ധൈര്യം വരുന്നത് കർത്താവിനോടുള്ള വലിയ സ്നേഹത്തിൽ നിന്നാണ്, പരിശുദ്ധാത്മാവിൽ നിന്നാണ്. കർത്താവിനോടുള്ള ഗാഢമായ സ്നേഹത്തിന്മേലാണ് നമ്മൾ നിലനിൽക്കുന്നതെങ്കിൽ, പാറമേൽ പണിത ഭവനം പോലെയാണെങ്കിൽ ചുറ്റുമുള്ളവരെ ഒന്നും നോക്കാതെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. ആ സ്നേഹത്തിൽ ഞാനും കർത്താവും മാത്രം എന്ന സ്നേഹത്തിലായിരിക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ പരിഹാസങ്ങളോ കുത്തുവാക്കുകളോ ഒന്നും നമ്മൾ ഗൗനിക്കില്ല. പകരം മറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ കർത്താവിനേക്കാൾ സ്ഥാനം നമ്മൾ നൽകുന്നത് അവരുടെ വാക്കുകൾ കൈമാറും. മനുഷ്യരായി നമുക്ക് ഭൂരിപക്ഷത്തോട് ചേർന്ന് പോകാനുള്ള പ്രവണത വളരെ വലുതാണ്. പക്ഷേ ഒരു ഓട് വണ്ണായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സഹായം കൂടിയേ തീരും. ലോകത്തിൻ്റെതായ വീക്ഷണവും കർത്താവിൻ്റെതായ വീക്ഷണവും തീർത്തും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ലോകത്തിൻ്റെ കണ്ണിൽ ജയിക്കുന്നവരാകില്ല ഒരു പക്ഷേ അവസാന നാളുകളിൽ ക്രിസ്തുവിൻ്റെ വലതുഭാഗത്ത് ആയിരിക്കുക. ലോകത്തിൻ്റെ കണ്ണിൽ സമ്പത്ത് കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ തീർത്തും ദരിദ്രനായ വ്യക്തിയാവാം ലാസറിനെ പോലെ ഒരുപക്ഷെ അന്ത്യവിധിയിൽ സ്വർഗം ലക്ഷ്യമാക്കുക. എല്ലാവരും സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം ഞാനും സ്നേഹിച്ചു, എല്ലാവരും വെറുത്തപ്പോൾ ഞാനും വെറുക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ക്രൈസ്തവരായ നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ ഏതു മാതിൽ തിരഞ്ഞെടുക്കുന്നു എന്നത് പ്രധാനമാണ്. ലോകത്തിൻ്റെതായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വിശാലമായ വാതിലോ, മറിച്ച് ക്രിസ്തു നമുക്ക് മാതൃകയായി നൽകിയ ഇടുങ്ങിയ വാതിലോ? നമുക്ക് ചിന്തിക്കാം. ഈ നോമ്പ് കാലത്ത് നമ്മളും ക്രിസ്തുവിൻ്റെ മാതൃകയിൽ ജീവിച്ച് കൊച്ചു കൊച്ചു സഹനങ്ങൾ സ്വീകരിച്ച് അന്ത്യവിധിയിൽ അവിടത്തോടൊപ്പമായിരിക്കാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രയോറിറ്റി എപ്പോഴും കർത്താവിലേക്കായിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, അതിനായിട്ട് പരിശ്രമിക്കാം. ആവേ മരിയാ.